களிப்பாட்டமா கண்மணி நின்றே முன்னில் மனோவீனமீட்டுன்னு ஞா களிப்பாட்டமா கண்மணி நின்றே முன்னில் மனோவீனமீட்டுன்னு ஞா நெஞ்சிலே மோகமா ஜலசையில் நீ சோரக்கூடு கூட்டுன்னு ஞான் தேவி களிப்பாட்டமா கண்மணி நின்றே முன்னில் மனோவீனமீட்டுன்னு ஞான். பேரொന്നു പറയൂ. എൻ്റെ പേര് ഷൈൻ എന്നാണ്. ഞാൻ മാഞ്ഞാലിയിലാണ് താമസിക്കുന്നത്. ആലുവ ദേശം സർവീസ് സ്റ്റേഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അറിയപ്പെടാതെ പോയ ആയിരക്കണക്കിന് കലാകാരന്മാരിൽ ഒരാളാണ് ഞാൻ. ഞാൻ പല ആളുകളോടും അവസരങ്ങൾ ചോദിച്ചു പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവസരങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. കർമാനൂസിനോട് ആദ്യമായി ഒരവസരം ചോദിച്ചപ്പോഴാണ് എനിക്ക് അത് കിട്ടിയത്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോൾ താങ്കളുടെ കുടുംബമൊക്കെ എങ്ങനെ? ഒരു അമ്മയും മകളും മാത്രമാണ് എനിക്കുള്ളത്. എൻ്റെ ഭാര്യ ഒരു 5 വർഷം മുമ്പ് എന്നെയും എൻ്റെ മകളെയും ഒറ്റയ്ക്കാക്കിയിട്ട് വേറൊരു ആളുടെ കൂടെ പോയതാണ്. മകളെന്ത് ചെയ്യണം? മകള് ഇപ്പോൾ +1 പഠിക്കുകയാണ്. ഒളിച്ചോടി പോകുന്ന എല്ലാ സ്ത്രീകളും അറിയാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. എന്നെയും എൻ്റെ മകളെയും ഇട്ടേച്ച് പോയ എൻ്റെ ഭാര്യയെ പിന്നീട് ഞാൻ അറിയുന്നത് മരണപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് ഒളിച്ചോടി പോകുന്ന എല്ലാവരും വളരെ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാശില്ലെങ്കിലും സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കുന്നു എന്ന അഭിമാനത്തിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. ഭാര്യ പോയതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം എൻ്റെ മകളെ ഞാൻ പൊന്നുപോലെയാണ് നോക്കുന്നത്. ഇനിയും എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അവളെ നല്ല രീതിയിൽ തന്നെ ഞാൻ മുമ്പിലോട്ട് കൊണ്ടുപോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ഇപ്പോഴും ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെയെല്ലാം തരണം ചെയ്ത് ഞാൻ സർവീസ് സ്റ്റേഷനിൽ വണ്ടി കഴുകിയാണ് ജീവിക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെ മുമ്പോട്ട് പോകുന്നു. ഒരു മാധ്യമ പ്രവർത്തകന് ഉമ്മൻചാണ്ടി കൊടുക്കുന്ന മറുപടി, അത് ഞാനിവിടെ കാണിക്കുകയാണ്. സാറ് ഈ പച്ചക്കറിയൊക്കെ വിഷമടിച്ചാണല്ലോ വന്നത്, ഇതിനെക്കുറിച്ച് സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? പച്ചക്കറിയിൽ വിഷമില്ലാതെ പെയിൻ്റ് അടിക്കാൻ പറ്റൂ? അതാത് സാധനങ്ങൾക്ക് അടയ്ക്കാവുന്നതല്ലേ അടയ്ക്കാൻ പറ്റൂ? അടുത്ത ചോദ്യം, സാറ് പറഞ്ഞല്ല ബാറുകളൊക്കെ പൂട്ടും, ബാറുകളൊക്കെ പൂട്ടും എന്ന് പറഞ്ഞിട്ട് ഒരു ബാറും പൂട്ടി കാണുന്നില്ലല്ല. പിന്നെ സാറ് ബാറ് പൂട്ടുമെന്ന് പറയുന്നതിൽ എന്താ ഒരു അർത്ഥമുള്ളത്? ബാറുകളൊക്കെ പൂട്ടുന്നുണ്ടല്ലോ. 10 മണി കഴിഞ്ഞാൽ എല്ലാ ബാറും പൂട്ടും. പൂട്ടിയിട്ട് ബാറൊക്കെ പിന്നെയും തുറക്കണ്ടല്ലോ. പൂട്ടിയാലല്ലേ തുറക്കാൻ പറ്റൂ, അല്ലാതെ പൂട്ടിയ പോലെ പിന്നെയും പൂട്ടാൻ പറ്റൂ? എന്താണ് ഈ കൊച്ചൻ ചോദിക്കുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സൗണ്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. പാർട്ടിക്കെതിരെ ആക്രമണങ്ങൾ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്ത് പല ക്രമസമാധാന പ്രശ്നങ്ങളും അനിഷ്ട സംഭവങ്ങളും എല്ലാം നടന്നെന്നും വരാം. അതിനെയെല്ലാം ആ രീതിയിൽ കണ്ടാൽ മതി. എൻ്റെ വെല്ലുവിളിച്ചവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ പോലീസിൻ്റെ കയ്യിലുള്ള ആയുധങ്ങളുടെ നടുവിലൂടെയാണ് ഞാൻ നടക്കുന്നതെന്ന് പറയുമ്പോൾ, ഒരു കാലം ഭരണ കോളേജിൽ ഈ പഠിപ്പ് പൂർത്തിയാക്കി പുറത്തിറങ്ങിയ കാലം, ആ കാലം ഇന്നത്തെ ആളുകൾക്കറിയില്ലെങ്കിൽ പണ്ടത്തെ ആളുകളോട് ചോദിക്കണം. അന്ന് നിങ്ങളുടെ അരയിൽ നിന്ന് ഒരു പിടിച്ച കത്തിയും ഉയർത്തി പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നു പോയിട്ടുണ്ട്. അന്ന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരു കൂട്ടര് ഇപ്പോൾ എന്ത് ചെയ്ത് കളയുന്ന? അതുകൊണ്ട് വിരട്ടലും ബലപേശലും ഒന്നും ഈ പാർട്ടിയോട് വേണ്ട. അങ്ങനെ വിരട്ടലിനും ബലപേശലിനും നിന്ന് കൊടുക്കുന്നൊരു പാർട്ടിയല്ല ഈ പാർട്ടി. പിന്നെ കത്തി കാണിച്ചുള്ള ഭീഷണിപ്പെടുത്തലൊന്നും വേണ്ട. പല വഴികളിൽ കത്തിയുണ്ടെന്ന് അറിഞ്ഞിട്ടും ആ വഴികളിൽ കൂടെ നടന്ന് നീയവരാണ് ഞങ്ങൾ. അത് മനസ്സിലാക്കിയാൽ കൊള്ളാം.